ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തിയ റോഷാക്ക് ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ചില പ്രത്യേക കാരണങ്ങളാൽ സിനിമയുടെ FDFS കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് വൈകിട്ടത്തെ ഷോയ്ക്കാണ് കയറിയത്. സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷന് മുമ്പ് തന്നെ ചിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടി ഞാൻ പറയാം. മമ്മൂക്ക ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ ലൂക്ക് ആന്റണി എന്ന കഥാപാത്രം പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നതും കാർ ആക്സിഡൻ്റായി തൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറയുന്നിടത്തുമാണ് സിനിമ ആരംഭിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ചിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി വൈബ് സൃഷ്ടിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഏറെ നിഗൂഢതകളും കൺഫ്യൂഷനുമായി മുന്നേറുന്ന ആദ്യ 45 മിനിറ്റും അതിനുശേഷം ഓരോന്നിൻ്റെയും കാര്യകാരണ സഹിതം നമുക്ക് കാണിച്ചു തരുന്നതുമാണ് റോഷാക്ക് എന്ന ചിത്രം. ഒരു റിവഞ്ച് സ്റ്റോറിയെ തന്നെ വ്യത്യസ്തമായ കെടുതൽ മേക്കിങ്ങിലൂടെ മികച്ചതാക്കിയിട്ടുണ്ട് സംവിധായകനായ നിസാം ബഷീർ. സിനിമാറ്റോഗ്രാഫിയാണ് പിന്നീട് എടുത്തു പറയേണ്ടത്. സിനിമയിലുടനീളം ആ നാട്ടിലൂടെ നമ്മളെല്ലാം ലൂക്കാഞ്ചനിയോടൊപ്പം സഞ്ചരിപ്പിക്കാൻ സിനിമാറ്റോഗ്രാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മിഥുൻ മുകുന്ദന്റെ മ്യൂസിക് ഒരു രക്ഷയുമില്ല. ആ ഒരു മിസ്റ്ററി ത്രില്ലർ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ BGM സോങ്സും പ്രത്യേക പങ്കുവഹിച്ചിട്ടുണ്ട്. സമീറിന്റെ ബ്രില്യന്റായി എക്സിക്യൂട്ട് ചെയ്ത തിരക്കഥയും നന്നായിരുന്നു. പെർഫോമൻസിൽ മമ്മൂക്ക ലൂക്കാഞ്ചണി എന്ന കഥാപാത്രമായി അഴിഞ്ഞാടിയിട്ടുണ്ട്. അതുപോലെ ബിന്ദു പണിക്കർ, ഗ്രേസ് ആന്റണി, ഷറഫുദ്ദീൻ അങ്ങനെ സിനിമയിലുണ്ടായിരുന്ന എല്ലാവരും നന്നായിട്ട് തന്നെയായിരുന്നു പെർഫോം ചെയ്തത്. മൊത്തത്തിൽ ചിത്രം നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് സമ്മാനിച്ചത്. മലയാള സിനിമയിലെ ടെക്നിക്കലായും വെറൈറ്റി കണ്ടന്റ് കൊണ്ടും മികച്ചു നിൽക്കുന്ന സിനിമകളെടുത്താൽ അതിലിനി റോഷാക്കുമുണ്ടാകും. എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമയാണോ എന്ന് ചോദിച്ചാൽ സ്ലോ സ്പേസിലുള്ള വളരെ എൻഗേജിംഗ് ആയ മിസ്റ്ററി ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും റോഷാക്കിന് ടിക്കറ്റ് എടുക്കാം. അല്ലാതെ ഒരു പക്ക എൻ്റർടൈൻമെൻ്റ് അല്ലെങ്കിൽ സീറ്റഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറഞ്ഞ് ആരും റോഷാക്കിന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കണ്ട. സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ പങ്കുവെക്കുക. ഇനി ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷനിലേക്ക് വരാം. മുതൽ മുടക്കും പ്രമോഷനും എല്ലാമായി മൊത്തത്തിൽ 20 കോടി രൂപയോളമാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ് അറിയാൻ സാധിച്ചത്. 250 സ്ക്രീനുകളിലാണ് ചിത്രം കേരളത്തിലേക്ക് എത്തിയത്. വലിയ രീതിയിലുള്ള ഹൈപ്പൊന്നും സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ മുൻചിത്രമായ ഭീഷ്മപർവം, CB5 എന്നീ സിനിമകളുടെ ഫസ്റ്റ് ഡേ കേരള കളക്ഷൻ റോഷാക്ക് തകർക്കില്ല എന്നത് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. പ്രീസെയിലിൽ നിന്ന് 80 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് റിലീസിന് മുമ്പ് ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് ചിത്രം ആദ്യ ദിനം 3,50,00,000 രൂപ സ്വന്തമാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വേൾഡ് വൈഡായി 5 കോടി രൂപയ്ക്കടുത്ത് സിനിമയ്ക്ക് ലഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. കൃത്യമായ കളക്ഷനൊക്കെ വരാൻ കുറച്ച് സമയമെടുക്കും. ഏകദേശ കണക്ക് മാത്രമാണ് ഇത്. അപ്പോൾ സിനിമയുടെ തുടർന്നുള്ള ബോക്സ് ഓഫീസ് കളക്ഷനുകൾക്കൊക്കെയായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്ത് വെക്കുക.